നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുമ്പോൾ നേരം പുലരുമ്പോൾ എഴുന്നേറ്റ് നോക്കണം, അവന്റെ തുണിയുണ്ടോ മണിയുണ്ടോ വേറെ വല്ലതുമുണ്ടോ എന്നൊക്കെ അല്ലേ. പക്ഷെ എന്തായാലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ തന്നെ ഇനിയും ചെയ്യണം. കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. എത്ര നാളായി വീട് വെച്ചിട്ട്? വീട് വെച്ചിട്ട് 3 മാസം ആയതേ ഉള്ളൂ. ആ ലോണൊക്കെ ഉണ്ടോ? ലോണൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ടുപോയി, വീടൊക്കെ ഒരുപാട് നശിപ്പിച്ചു അല്ലേ? ഒന്ന് കാണിച്ചിരുന്നു. ഇത് കേരള സംസ്ഥാനമാണ്, കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും നാടാണ്. ഏത് വഴിയാണ് കയറിയത്? പുറകു വഴി അല്ലേ? വീടിന്റെ പുറകു വശം വഴിയാണ് കള്ളൻ കയറിയതെന്ന് പറയുന്നു. എന്തായാലും ശരി, നമുക്കത് നോക്കാം. ഈ ഡോറിൽ കിടന്ന ഗ്ലാസ് ആണല്ലേ അടിപൊളിച്ചാണ് നമുക്ക് അറിയില്ലേ. എങ്ങനെയാണ്, ഇതിനകത്ത് ഗ്ലാസ് ഉണ്ടായിരുന്നോ? അവിടെ ഇത് ഇത് ചവിട്ടി തുറന്നാണല്ലേ അവിടെ വെച്ചല്ലേ? ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ വസ്തു കഴിച്ചിട്ട് തന്നെ നമ്മള് കൊറേ വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വീട് വെച്ചത്. നിങ്ങളെങ്ങനെയാണ്? കുത്തി തുറന്നില്ല, ഞാൻ അതിനകത്ത് ലോക്ക് വെച്ചായിരുന്നു. പക്ഷെ അതിനകത്ത് ഇങ്ങനെ കേറുമെന്നുള്ള പ്രതീക്ഷയില്ലല്ലോ, നമ്മുടെ സേഫ്റ്റി അതിനകത്ത് വെച്ചിട്ട്. അതുകൊണ്ട് അത് അവര് കുത്തി തുറന്നില്ല. ഇനിയും വെക്കണം. ഈ കയ്യിൽ കിടക്കുന്നൊക്കെ സ്വർണ്ണമാണല്ലോ അല്ലേ? ശരി, പിന്നെ എന്തായാലും ഇത് ഇത് ഏത് വഴിയാ? ഇത് വഴിയാണോ അല്ലേ? ഇതിങ്ങനെ പൂട്ടിയിരുന്നു, ഇത് ചവിട്ടി കയറി. പിന്നെ എങ്ങനെയാ വിളിച്ച? ഇതിനകത്ത് കയറാൻ വേണ്ടിട്ടല്ലേ? അകത്തൂടെ കയറിയിട്ടാണ്. തുറക്കാൻ നോക്കിയിട്ടും തുറക്കാൻ പറ്റില്ല, ഇടിച്ചിട്ട് പോലും തുറക്കാൻ പറ്റുന്നില്ല. പിന്നീട് കമ്പിപ്പാരം കൊണ്ടുവന്നിട്ട് കുത്തി ഇളക്കിയതാണ്. കുത്തി ഇളക്കി അകത്ത് കയറി അല്ലേ? അകത്തോട്ട് കയറിയാണ്. ഇതെങ്ങനെയാണ്, ഇത് ഇതൊന്നും പിന്നെ ശരിയാക്കില്ല? പറക്കി വെച്ചില്ല. അതെന്തായിരിക്കും ഉദ്ദേശം ഗ്ലാസ് പൊട്ടിച്ചതിന്റെ? നോക്കിയതായിരിക്കും. അലമാരയൊക്കെ ഇതിനകത്താണോ? നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഇതാണോ? ഇത് ഈ അലമാരക്കകത്താണ് നിങ്ങൾ ചാവി വെച്ചിരുന്നു അല്ലേ? ഞാൻ ചോദിച്ചില്ല, നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ ആ സമയത്ത്? ഞാനും എന്റെ കൊച്ചുങ്ങളും അങ്ങ് എന്റെ കുടുംബ വീട്ടിലാണ് താമസിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോ അങ്ങ് പോകും, പകലിത്ര ഇവിടെ ഉണ്ട്. രാത്രി കിടക്കാനായിട്ട് പോകും. ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട്, രണ്ട് കൊച്ചുകുട്ടികളായതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി കിടക്കുന്നത്. അപ്പൊ ഇത്രയും നാളൊരു കുഴപ്പമില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പോലും ആരും കയറിയില്ല. പക്ഷെ എന്തായാലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ തന്നെ ഇനിയും ചെയ്യണം. കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു, കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു, മനസ്സിലായില്ലേ? ഇന്ന് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊന്നും ഒരു വീട്ടിൽ കിടക്കാൻ കഴിയില്ല. കാര്യം കേരളം അത്രത്തോളം ഒരു ഗുണ്ടകളുടെയും കൊള്ളക്കാരുടെയും നാടായി മാറി, യാതൊരു സുരക്ഷിതത്വവും ഇല്ല. എന്തായാലും ശരി, ഇത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിക്കടുത്ത് പുത്തംകുളം അല്ലേ, കുളത്തൂർക്കോണം അല്ലേ, കുളത്തൂർക്കോണം. എത്ര വാർഡാണത്? 7-ാം വാർഡ്. ചിറക്കരയ്ക്ക് സമീപമാണ്. ചിറക്കരയാണ് ഈ വീട്. ഇവിടെ വലിയൊരു മോഷണം നടന്നിരിക്കുന്നു, സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പാരിപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണവും ആരംഭിച്ചു. എന്നാൽ ഇവർക്ക് രാഷ്ട്രീയ ബന്ധം ഇല്ലാത്തത് കൊണ്ടാണോ മറ്റ് കാരണങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ സാധാരണ ഒരു വീട്ടിൽ മോഷണം നടക്കുമ്പോൾ ഫോറൻസിക് വിഭാഗവും പോലീസ് ലോകമൊക്കെ വരാറുണ്ട്. ഈ ടി വിയിൽ തന്നെ കൃത്യമായി അറിയാം, ഇവിടെ ഒരു ഫിംഗർ പ്രിന്റ് ഉണ്ട്. കാര്യം ഈ ടി വി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ ഇത് മാക്സൈഡ് ഒന്ന് കാണിച്ചു. പക്ഷേ ഇത് ഇളക്കിയെടുക്കുവാൻ കഴിയാത്ത രീതിയിൽ ഭിത്തിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാകാം ഇത് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത്. പക്ഷേ അവരുടെ വിരലടയാളങ്ങളൊക്കെ ഈ ടി വിയിലുണ്ട്. ഫോറൻസിക് വിഭാഗം ഇവിടെ എത്തിയിരുന്നെങ്കിൽ ഇതൊക്കെ തെളിവായി ശേഖരിക്കാമായിരുന്നു. അതുപോലെ തന്നെ പോലീസ് ലോകത്തിയിരുന്നെങ്കിൽ ഇവിടെ കയറിയ ഈ കള്ളൻ എത്ര ദൂരത്തേക്ക് അല്ലെങ്കിൽ ഇവിടേക്കാണ് പോയത് എന്ന് തിരിച്ചറിയാൻ പോലീസിന് ഏകദേശമൊക്കെ കഴിയുമായിരുന്നു. അത്തരം അന്വേഷണ സംവിധാനങ്ങളൊന്നും അന്വേഷണത്തിൻ്റെ രീതികളൊന്നും പോലീസ് സ്വീകരിച്ചില്ല എന്നത്
വലിയ വിഷമകരം തന്നെയാണ്. എന്തായാലും പ്രതിയെ പിടികൂടുവാൻ കാലതാമസം എടുക്കും എന്നതിന് ഇതൊരു കാരണം കൂടിയാകും. എന്തായാലും ശരി, ഞങ്ങൾ ഈ ഒരു വാർത്ത പുറത്തുവിടുന്നു. മനുഷ്യർക്ക് സമാധാനമായി നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുവാൻ കഴിയില്ല എന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ എപ്പോഴും കേരള പോലീസിന്റെ അന്വേഷണ രീതിയെ, കേരള പോലീസിന്റെ സാമർഥ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈ കള്ളനെ എത്രയും വേഗം പിടിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. എങ്ങനെയാണ് ശബ്ദം കേട്ടത്? ഇങ്ങനെ സൗണ്ട് കേട്ട് ഞാൻ മാത്രമേ പോയിട്ട് എണീച്ച് വരുമ്പോഴേ ഒരു മണിയായി. ഞാൻ ഫോണെടുത്ത് ഞെക്കി നോക്കി. അങ്ങനെ ഒരു സംശയം തോന്നിയില്ലെങ്കിലും ഞാൻ പിന്നെ ലൈറ്റ് വിട്ട് ഒത്തിരിയേറെ ഇരുന്ന് അനക്ക ഒന്നും കേൾക്കുന്നില്ല. പിന്നെ അങ്ങനെയൊന്നുമില്ല, ഞങ്ങള് പെരയെല്ലാം അടച്ചിരിക്കല്ലേ, ഞങ്ങളെ ജനലും അതുപോലെ അടച്ചിരിക്കുന്നു. ഞങ്ങൾ എങ്ങനെ കാണുന്നു? പിന്നെ ഇവിടെ സിസിടിവി ഉണ്ടോ? സിസിടിവി ഉണ്ടായിരുന്നു. അത് രണ്ടു നേരത്തെ സിസിടിവി ഇവിടെ ഉണ്ടോ? ഈ വീട്ടിലുണ്ടോ? ഈ വീട്ടിലില്ല. ഈ പ്രദേശത്തുള്ള സിസിടിവിയിലെ എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ആരെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു? ഇവരൊക്കെ ആയിരുന്നു. ചിറ്റപ്പനൊക്കെയാണ് ഈ നാട്ടുകാരോട് പറഞ്ഞു അതെടുത്ത് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. ഇവിടുന്ന് കൊണ്ടുകൊടുക്കാനായിട്ട് ചിറ്റപ്പൻ്റെ അടുത്ത് പറഞ്ഞു. അതിനാ പോലീസ് എടുത്തില്ല. പോലീസ് വന്ന് അവര് അത് പറഞ്ഞിട്ടുണ്ട്. പോലീസ് അന്വേഷിക്കുമായിരിക്കും. എന്തായാലും ശരി, ഇത്തരം ഒരു കൃത്യം നടക്കുമ്പോൾ പോലീസ് പറയാറുണ്ട് നിങ്ങൾക്ക് കഴിയാവുന്നത്രയും രേഖകൾ നിങ്ങൾ സംഘടിപ്പിച്ചു തരിക, ഞങ്ങളും ഞങ്ങളുടേതായ രീതിയിലുള്ള അന്വേഷണം നടത്തും. നമുക്ക് എത്രയും പെട്ടെന്ന് പ്രതിയെ, അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം ചെയ്ത ആളെ, അല്ലെങ്കിൽ ആ കള്ളനെ കസ്റ്റഡിയിലെടുക്കണം എന്ന്, അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നൊക്കെ പോലീസ് പറയും. പക്ഷേ അപ്പോഴും നമുക്കുള്ള സംശയം, ഇവർക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധം, ഉന്നമതല്ല, ഒരു പ്രാദേശിക തലത്തിൽ പോലും രാഷ്ട്രീയ ബന്ധമില്ലാത്തത് കൊണ്ടാണോ ഇവിടെ പോലീസ് ലോക് വരാത്തത്, ഫോറൻസിക് വിഭാഗം വരാത്തത് എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. അതോ ഇവർ ആവശ്യപ്പെട്ടപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ശരി, അന്വേഷണം, വലിയൊരു അന്വേഷണം നടക്കണം. കാര്യം ഇതൊരു ഗ്രാമപ്രദേശമാണ്, ഇവിടെ ചുറ്റുപാടും ഒത്തിരി വീടുകളുണ്ട് അല്ലേ? കള്ളന്മാരും കൊള്ളക്കാരന്മാരൊക്കെ ഒത്തിരി പേരുണ്ട് അല്ലേ? ഉണ്ട് ഉണ്ട്. നമ്മളിപ്പോ ആ 3 മാസം ആയതേ ഉള്ളൂ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി. ഇതിനെ കുറിച്ചുള്ള പരിചയം നമുക്കില്ല. വസ്തു മേടിച്ച് വീട് വെച്ചതാണ്. അമ്മ കേട്ടിരുന്നു, അമ്മ കേട്ടിട്ട് വന്ന് എന്നെ വിളിച്ചായിരുന്നു. അപ്പോഴേ ഇല്ല, സുഖമായിട്ടാണെന്ന് അറിഞ്ഞില്ല. അമ്മ ഞാൻ പറഞ്ഞ അപ്പുറത്ത് ഇവരെ വീടിന്റെ മേളില് മാങ്ങ വീഴും ഷീറ്റിന്റെ മേളില്, അതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ പോയി കിടക്കാൻ പറഞ്ഞു. അമ്മ പോയി കിടന്നു, ഞാനും പോയി കിടന്നു. നേരം വെളുത്തിട്ട് അല്ല, ഗ്ലാസ് പൊട്ടി, ചില്ല് പൊട്ടിയിരിക്കുന്ന കണ്ടിട്ടാണ് അവളെ വിദ്യ വിളിച്ച് പറഞ്ഞത്. എന്തായാലും ശരി, സംസ്ഥാനം കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും നാടാണ്. ഈ കള്ളൻ കയറിയ സമയത്ത് അർദ്ധരാത്രി 1 മണിക്കാണ് ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്ന പ്രദേശവാസികൾ പറയുന്നു. അവർ പറയുന്നത് ഇതൊരു നാട്ടിൻപുറമാണ്, ഇവിടെ മാങ്ങയും ചക്കയും ഒക്കെ ഉണ്ട് അല്ലേ, അതങ്ങനെ വീണതായിരിക്കും എന്ന് കരുതി. പക്ഷേ നേരം പുലർന്നപ്പോഴാണ് വലിയൊരു മോഷണത്തിൻ്റെ കഥ അന്ന് നാട്ടുകാർ അറിയുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഈ നാട്ടിൽ ജീവിക്കുവാൻ കഴിയില്ല, യാതൊരു സുരക്ഷിതത്വവുമില്ല എന്ന്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ നിന്നും 6 മാസമായതേയുള്ളൂ ഈ വീട് പണി കഴിപ്പിച്ചിട്ട്. ഇവിടുത്തെ ഗൃഹനാഥൻ്റെ പേര് പ്രകാശ് എന്നാണ്. അദ്ദേഹം വിദേശത്ത് കിടന്ന് ചോര നീരാക്കി കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇങ്ങനെയൊരു വീട്. ആ വീട് വെച്ച് 6 മാസം വലിയൊരു മോഷണം നടന്നിരിക്കുന്നു. ഇവിടെ നിന്നും പണവും സ്വർണ്ണാഭരണവും നഷ്ടപ്പെട്ടു. പക്ഷേ അതിനേക്കാൾ അപ്പുറം അദ്ദേഹത്തിൻ്റെ വീടും നശിപ്പിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് വലിയ വാർത്തയായി ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. എന്തായാലും ശരി, ഈ കൃത്യം ചെയ്ത കള്ളനെ പിടിക്കും, കള്ളനെ പിടിച്ച് ഈ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുവരും. അന്ന് വിസ്മയ എന്ന മാധ്യമവും ഇവിടെ എത്തും. ആ കള്ളൻ്റെ മുഖം നിങ്ങൾക്ക് കാട്ടിത്തരുവാൻ. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയ ന്യൂസ്.